നമസ്കാരം, വെൽക്കം ടു രാജസൂയം ഫാമിലി. ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ ഞാൻ എവിടാന്ന്. സാറിൻ്റെ തുണിക്കടയിൽ തന്നെയാണ് ഞാനുള്ളത്. സാറിൻ്റെ പഴയ ഫോട്ടോസും പുതിയ ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ, അദ്ദേഹത്തിൻ്റെ ഷർട്ടിന് ഭയങ്കര പ്രത്യേകതയാണ്. ഒരു ഷർട്ടിൻ്റെ ആൾ തന്നെയാണ് സാറ്. ഇതാണ്ട് നോക്കിക്കേ, ഇപ്പം തന്നെ ആണെങ്കിലും ഇവിടെ ഇന്ന് പുതിയ കടയിലെ പുതിയ ഷർട്ടിൻ്റെ കളക്ഷൻസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സ്വന്തം കളക്ഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം, അദ്ദേഹത്തിൻ്റെ കുറച്ച് ഷർട്ട് കളക്ഷൻസ് നമുക്ക് കാണാം. ഹലോ, ഇവിടെ എന്താണ്, പുതിയ ഷർട്ട് ഒക്കെ സെലക്ട് ചെയ്യണോ? അതാണ്ട് ഇതിപ്പം ഇപ്പം വന്നതാണ്. ആണോ? അപ്പം നോക്കാന്ന് വിചാരിച്ചു. ഇത് കംപ്ലീറ്റ് ലിനനാണ്. ആ, ഇവിടെ പുതുതായിട്ട് വരുന്നതെല്ലാം ആദ്യം തന്നെ തന്നെ അങ്ങ് സ്വന്തമാക്കും അല്ലേ? അങ്ങനെയല്ല, എൻ്റെത് 42 സൈസാണ്. അപ്പം പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് 42 സാധനം രണ്ടെണ്ണം ചെയ്യാൻ പറയും, പറഞ്ഞാൽ ഞാനിങ്ങനെ എടുക്കുമല്ലോ. അപ്പോഴേ ഈ ഷർട്ട് ലിനൻ ഷർട്ടിന്റെ കളക്ഷൻ മാത്രമല്ല, കോട്ടൺ ഷർട്ടും ഉണ്ടല്ലോ നിങ്ങൾക്ക്. ആ, ഇത് കംപ്ലീറ്റ് ലിനൻ ആണ്, അകത്ത് കോട്ടൺ. സാർ ശരിക്കും ഡ്രസ്സിംഗിലൊക്കെ ഭയങ്കര കോൺഷ്യസ് ആണോ? അങ്ങനെയൊന്നുമില്ല, വൃത്തിയായിട്ട് നടക്കണമെന്നൊരു ആഗ്രഹമുണ്ട്, അത്രേ ഉള്ളൂ. അല്ല, അതുകൊണ്ടാണോ ഈ ഷർട്ടിന്റെ തന്നെ മാനുഫാക്ചറിങ് തുടങ്ങിക്കളയാന്ന് വിചാരിച്ചത്? ആ, ഷർട്ടിനോട് കുറച്ചൊരു ക്രൈസ് ഉണ്ടായിരുന്നു. ഡയറക്ഷൻ പഠിക്കാൻ പോകുന്ന സമയത്ത് കിട്ടുന്ന കാശൊക്കെ ഇങ്ങനെ ഷർട്ട് വാങ്ങിച്ച് കളയുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഡയറക്ടറായ സമയത്തും ഇങ്ങനെ എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഷർട്ട്, അങ്ങനെ വില കൂടിയെന്നുള്ള അർത്ഥമില്ല അതിനകത്ത്, ചേഞ്ച്. ഓരോ ദിവസം ലൊക്കേഷനിൽ ഓരോ ഷർട്ട്, വ്യത്യസ്തനായി നിൽക്കാൻ വേണ്ടിയിട്ട്. ആ, അത്രേ ഉള്ളല്ലോ. ഭയങ്കരമായിട്ടുള്ള ഡ്രസ് സെൻസ് ഒന്നും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല, ഒരു ആവറേജ്. എന്നാലും കുഴപ്പമില്ല, നല്ല ഡ്രസ് സെൻസ് ആണെന്നാണ് നാട്ടുകാർ മുഴുവൻ പറയുന്നത്. നമ്മുടെ വിഷുവിൻ്റെ കളക്ഷൻസ് വന്നില്ല, നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്തില്ലേ, എൻ്റെ സാരിയും ബ്ലൗസും ഒക്കെ അതിൽ മുങ്ങിപ്പോയി. ഒരു മഞ്ഞ ഷർട്ടിട്ട് വന്ന് ചിരിച്ചു നിന്നപ്പോഴത്തേക്ക് ഞാൻ പൊക്കി പറയുന്ന വിചാരിക്കരുത്. നമ്മളിപ്പോൾ ഈ ലിനൻ ക്ലബ്ബ് അങ്ങനത്തെ പല എന്താ പറയേണ്ട ബ്രാൻഡഡ് ഷർട്ടുകളുടെ തന്നെ ലിനൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3-4 കളർ, അതും എല്ലാം പ്ലെയിൻ ആയിരിക്കും. ഇപ്പം ഇങ്ങനൊരു ആശയം ആരുടെ മനസ്സിലാണ് വന്നത്, ലിനൻ്റെ തന്നെ വെറൈറ്റികൾ കൊണ്ടുവരാൻ എന്നുള്ളത്? അത് ഞാൻ ലിനൻ യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇപ്പം നേരത്തെ പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്, ഇതെന്താ ലിനനിൽ മാത്രം പ്ലെയിൻ ഷർട്ടല്ലേ കിട്ടുന്നുള്ളതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് തുടങ്ങിയ സമയത്ത് അങ്ങനെ ഒരു ഐഡിയ ഇട്ടിരുന്നു, നല്ല പ്രിന്റഡ് ആയിട്ടുള്ള. അല്ല, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ തുണി പോയി പർച്ചേസ് ചെയ്തെന്ന്? അതോ അത് തുണി പർച്ചേസ് ചെയ്ത് പോയി പർച്ചേസ് ചെയ്യുന്ന തന്നെയാണ്. എന്നിട്ട് ദാണ്ട് ഇതുപോലെ പാറ്റേൺ ചെയ്യും, കണ്ടില്ലേ? രണ്ടും ലിനൻ ആണല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ, ലിനന്റെ കൂടെ കോട്ടൺ മിക്സ് ചെയ്യാൻ പറ്റത്തില്ല, അടി കിട്ടും. അപ്പൊ സാറ് തന്നെയാണോ പർച്ചേസിങ്ങിനൊക്കെ പോകുന്നത്? ഷർട്ടിന്റെ മാത്രം ഞാൻ, ബാക്കിയെല്ലാം വൈഫാണോ? അത് ചുരുട്ടി കൂട്ടി വെച്ചത് ഒട്ടും ശരിയായില്ല. അല്ല, അത് മടക്കി വെച്ചോളൂ. അതോ കൊണ്ടുവരാനോ, വീട്ടിൽ കൊണ്ടുവരാനാണോ? വീട്ടിൽ കൊണ്ടുവരാനാണോ ഇത്? രാവിലെ ഉടക്കാനാണ്. ഇത് എവിടെ വെക്കാനാണ്? ചേച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ അലമാരയിൽ എന്റെ സാരി വെക്കാൻ സ്ഥലം ഇല്ലെന്ന്. ശരിയാണ്, അതിപ്പോ ഗോദ്രേജിന്റെ ഒരെണ്ണം കൂടെ വാച്ചാ ശരിയാണ്. ഈ ഇട്ടിട്ട് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ഷർട്ടുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഏറ്റവും ഫേവറേറ്റ് കളക്ഷൻ, എന്റെ ഷർട്ടുകൾ എനിക്ക് ഇത്രയും ഫേവറേറ്റ് ആണ്, ഈ 5-6 ഭയങ്കര ഫേവറേറ്റ് ആണ്, അങ്ങനെ തോന്നുന്ന ഒരു 5-6 ഷർട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാമോ? കാണിച്ചുതരാം, നമുക്ക് കാണാം. അതിന്റെ 42 ഞാൻ ഉപയോഗിക്കുന്ന സൈസ് അല്ല, അല്ലാത്ത സൈസ് എടുത്ത് കാണിച്ചു. ആ ശരി, ഓക്കെ. അപ്പൊ ഇത് കൈ തന്നെ എനിക്ക് കൊണ്ടുപോകും. അല്ല വേണ്ട, എനിക്ക് പിന്നെ അടുത്ത. അല്ല, ചേച്ചിക്ക് ഒരു പൊതുവെ ഒരു പരാതി ഉണ്ട്, എന്നോട് പറഞ്ഞിരുന്നു ഇവിടെ വരുന്ന തുണികളിൽ ഏറ്റവും കൂടുതൽ വീട്ടിലേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ഇത് കൊള്ളാം, ഇത് എടുത്തോ, ചേരുവായിരിക്കും. ആണല്ലേ, അപ്പൊ അങ്ങോട്ട് പോവാം. ശരി, വാ. ഞാൻ ഉപയോഗിക്കുന്ന ഷർട്ടുകളുടെ വേറെ സൈസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ എടുത്തതാണ്, ഇതല്ല, ഇതിന്റെ 42, ഇത് വേറെ സൈസാണ്. ആഴ്ചതോറും ഇവിടുന്ന് പർച്ചേസ് ആണ്. അല്ല, അങ്ങനെയല്ല, പ്രോഗ്രാംസ് ഒക്കെ അല്ലേ, പിന്നെ നമ്മുടെ ചാനല്, പിന്നെ വേറെ സ്റ്റേജ് ഷോസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ആ, ഈ ഷർട്ടിന് എനിക്കറിയാം ഇത് ഏതാണെന്ന്, പറയട്ടെ, ഞാൻ പറയട്ടെ. ഈ ഷർട്ട് ഇട്ടുകൊണ്ട് പോയിട്ടല്ലേ ഫ്ലവേഴ്സിൽ പോയപ്പോ മേഘനക്കുട്ടിന് ഈ ഷർട്ടിന്റെ പ്രത്യേകത കൊണ്ടാണോന്ന് അറിയില്ല, രാജകുമാരാന്ന് വിളിച്ചത്. ഷർട്ടിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കത്തില്ല, അല്ല, മനുഷ്യനെ ഇത് എങ്ങനെയുണ്ട്, ഇത് 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 കാണരുത് എനിക്ക്, വെറുത്തുപോയ സാധനമാണ്. ഇത് ഇട്ടിട്ട് ആ ഫോട്ടോഷൂട്ടിന് ഇട്ടിട്ട് ഞാൻ ഒരുങ്ങിക്കെട്ടി വന്നതൊക്കെ ഡമാർ പടാർ. പിന്നെ ആ, ഇത് ഞാൻ ഇന്റർവ്യൂസിൽ കണ്ടിട്ടുള്ള ഷർട്ടാണ്. അങ്ങനെ കുറേ ഈ ബ്ലാക്ക് ഏതോ പ്രോഗ്രാമിൽ ഞാൻ, അല്ലല്ല, കഴിഞ്ഞ ദിവസം സാർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടായിരുന്നു, സ്മൈലിംഗ് ഈസ് മൈ ഫേവറേറ്റ് എക്സസൈസ്. ഉള്ളതാണോ?
ചില ചെറിയ തള്ളൊക്കെ തള്ളും നമ്മള്, അതിൽ കാര്യമൊന്നുമില്ല. ഇത് ശരിക്കും ഒരുപാട് സ്ഥലത്ത് ഞാൻ ഇട്ട് കണ്ടിട്ടുള്ളത്, പ്രോഗ്രാമിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഞാൻ യൂസ് ചെയ്യുന്നത് ചൈനീസ് കോളർ. അപ്പോൾ ഇത് കസ്റ്റം മേഡ് ആയിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്? മെറ്റീരിയൽ വന്ന് ഇഷ്ടപ്പെട്ടിട്ട് സ്വന്തമായിട്ട്? ഞാനോ? അല്ലല്ലല്ലല്ല, ഇവിടെ ഒരു ഷർട്ട് 4 സൈസ് 38, 40, 42, 44. അതിൽ 42 എനിക്കിഷ്ടപ്പെട്ടത് രണ്ടെണ്ണം ചെയ്യിപ്പിക്കാം, എന്നിട്ട് 42 ഇങ്ങനെ എടുക്കും. അതോ ഇവിടുന്ന് എടുത്തിട്ടോണ്ട് പോയിട്ട് 2 ദിവസം കഴിയുമ്പോൾ തേച്ച് ഇവിടെ കൊണ്ട് വെക്കുന്നതാണോ? അല്ല, ഇങ്ങനെ പലരും ചോദിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ആ പരിപാടിയില്ല കേട്ടോ, ആ പരിപാടിയില്ല, അതൊരിക്കലും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഷർട്ട് നമ്മൾ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും, അല്ലെങ്കിൽ വെക്കുന്നേരം എന്നുള്ള അർത്ഥം ഇല്ല കേട്ടോ, അതിനകത്ത് അങ്ങനെ ചെയ്യത്തില്ല. ഇത് കണ്ടിട്ട് എനിക്ക് വിശക്കുന്നു. അതെന്താ? നല്ല മോര് കറികളൊക്കെ ഇതിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിട്ടിട്ട് സാറ് പർച്ചേസിങ്ങിന് പോയ സമയത്ത് എന്തോ ശരിക്കുണ്ട്, കാരണം ഈ ഷർട്ട് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ഫോട്ടോഷൂട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നല്ല കളർ കേട്ടോ, ഇത് നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ള കളർ. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത്രയും ലിനനിൽ ഇത്രയും ഷർട്ടിൻ്റെ ചെയ്യുന്ന പോലെ ലേഡീസിന് കുറച്ച് കുർത്തസ് ചെയ്തു കൂടെ? മാൻഡ്രിയലിൻ്റെ പേരിൽ ഉണ്ടല്ലോ മേളിൽ, ഇഷ്ടം പോലെ ഉണ്ട്. ലിനനിലുണ്ടോ? ലിനനിലില്ല, ലിനൻ ഈ ലിനനിൽ കുർത്തി ചെയ്ത് വരുമ്പോൾ വില പ്രശ്നം വരും. ഈ കുർത്തീസ് എടുക്കാൻ വരുന്നവർക്ക് 500 രൂപ, 600 രൂപ, 700 രൂപ, മാക്സിമം 1000 രൂപയൊക്കെ. ഇതിപ്പോൾ ഒരു ഷർട്ടിൻ്റെ പോലത്തെ വില വരും ഒരു കുർത്തി ലിനനിൽ ചെയ്താൽ. എനിക്ക് കുർത്തി ചെയ്ത് തരണ്ട്, ടൂണിങ്സ് ചെയ്ത് തന്നാൽ ജീൻസിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട്. ടൂണി എനിക്ക് അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാവില്ല, എന്താണ് ഇത്രയുള്ള ജീൻസിൻ്റെ കൂടെ ഇടുന്ന ടോപ്പ് ചെയ്ത്? ഓ ശരി, ഓക്കെ, നോക്കാം. അവിടെ വേസ്റ്റ് തുണിയെല്ലാം കട്ടിങ് ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് നോക്കാം. അല്ല, ലേച്ചേച്ചിനോട് വാക്ക് പറഞ്ഞായിരുന്നു, ഇനി മെറ്റീരിയൽ വരുമ്പോൾ പറഞ്ഞാൽ മതി, ടൂണിങ്സ് ചെയ്തു തരാമെന്ന്. അപ്പോൾ ഇവിടുന്ന് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ഒന്ന് സൈൻ ചെയ്ത് വിട്ടാൽ മതി. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, സ്വന്തം കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിൽ, സ്വന്തം ഷർട്ടിൻ്റെ കാര്യത്തിലൊക്കെ ഇത്രയും ശ്രദ്ധിക്കുന്ന ഒരാൾ മുമ്പിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളുടെ ഡ്രസ്സിങ്ങിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുമായിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. സിനിമയുടെ ഈ കോസ്റ്റ്യൂമിൻ്റെ ഡിസ്കഷൻ വരുന്ന സമയത്ത് കോസ്റ്റ്യൂമർ ആരായാലും അവരെ കൂടെ ഇരുത്തിയിട്ട് ആദ്യം ഇതിന് ലിസ്റ്റ് ഉണ്ടാക്കും, നായകൻ എത്ര ഡ്രസ്സ്, നായികയ്ക്ക് എത്ര ഡ്രസ്സ്, അവർക്കാണല്ലോ കൂടുതൽ വേണ്ടി വരും. സോങ് ഉണ്ടെങ്കിൽ സോങ്ങിന് ഏതെല്ലാം തരം, ഫൈറ്റ് ഉണ്ടെങ്കിൽ നായകന് ഒരേ തരത്തിലുള്ള ഡ്രസ്സ് ചിലപ്പോൾ 3-4 ജോഡി എടുക്കേണ്ടി വരും, ഡ്യൂപ്പിനും കൊടുക്കണം. പിന്നെ ഫൈറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ചില പ്രശ്നങ്ങൾ, മൊത്തത്തിൽ അങ്ങ് കയറി പോയെന്നൊക്കെ വരാം, അപ്പോൾ വേറെ ഇത് സ്പെയർ വേണം. അപ്പോൾ ഒരു ഫൈറ്റ് ഉണ്ടെങ്കിൽ ഹീറോയ്ക്ക് 2 ഷർട്ട്, അപ്പോൾ പാൻറ്റാണെങ്കിൽ പാൻറ് 2 എണ്ണം, ഷർട്ട് 2 എണ്ണം ഒരുപോലെയും, അതേപോലെ ഡ്യൂപ്പിനും 2 എണ്ണം, അങ്ങനെ 4 എണ്ണം തയ്ക്കും. പിന്നെ അതുപോലെ മറ്റ് കഥാപാത്രങ്ങളുടെ ഡിഫറൻസ് നോക്കിയിട്ട്, അവരുടെ കഥാപാത്രത്തിൻ്റെ സ്വഭാവം നോക്കിയിട്ട്, പ്രൊഫഷൻ നോക്കിയിട്ട് ആണ്, സമ്പന്നനാണോ പാവപ്പെട്ടനാണോ, തൊഴിൽ, അതാണ് പ്രൊഫഷൻ. ഇപ്പം നമ്മളൊരു ലോറി ഡ്രൈവറുടെ റോളാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരിക്കലും ഒരു കളർഫുൾ ഷർട്ട് അല്ലെങ്കിൽ ഒരു ലിനൻ ഷർട്ട്, ജീൻസ്, ഇപ്പോൾ ലോറി ഡ്രൈവർമാർ ജീൻസ് ഇടില്ലെന്നല്ല, ഇടത്തില്ല. കാരണം അവരുടെ സീറ്റിംഗ് എന്ന് പറയുന്നത് അവർക്ക് കാല കംഫർട്ടായിട്ട്, കാല് മനസ്സിലായില്ലേ, ബ്രേക്കിലും ആക്സിലേറ്ററിലും ഒക്കെ ചവിട്ടത്തൊക്കെ രീതിയിൽ മൂവ് ചെയ്യണം. അപ്പോൾ സ്റ്റിഫായിട്ടുള്ള ഡ്രസ്സ് അവർ ഉപയോഗിക്കത്തില്ല, ലൂസായിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കത്തുള്ളൂ. പിന്നെ ചിലപ്പോൾ നമ്മൾ സിനിമയിലാകുമ്പോൾ, ഇപ്പോൾ ജീവിതത്തിൽ എല്ലാ ലോറി ഡ്രൈവർമാരും തലയെ കെട്ടുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കെട്ടത്തില്ലായിരിക്കും. പക്ഷെ സിനിമയിലാകുമ്പോൾ നമ്മളൊരു ഒരു ടൗലൊക്കെ ഇട്ടിട്ട് ഡോറ് തുറന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു തലയിൽ ഒരു കെട്ടുമൊക്കെ കെട്ടി, മുണ്ട് മടത്ത് കെട്ടി, ലോറി മാമൻ വന്നപ്പോൾ. അപ്പം അങ്ങനെ ചില ഇതൊക്കെ വേണം. പിന്നെ അതുപോലെ പർച്ചേസിന് പോകുമ്പോൾ മിക്കവാറും ഒരുമിച്ചായിരിക്കും കൂടുതലും. എനിക്കൊന്ന് അനിയൻ ബാബ ചേട്ടൻ ബാബയുടെ കോസ്റ്റ്യൂംസ് ആ സമയത്ത് നല്ല ഫാഷനബിൾ ആയിരുന്നു, വളരെ ഡിഫറൻ്റ്, ഇങ്ങനെ കൈ വലുതായിട്ട്. അത് ഇന്ദ്രൻസ് ജയനാണ് അതിൻ്റെ കോസ്റ്റ്യൂമർ. ഒരുപാട് ഞങ്ങൾ ചർച്ച ചെയ്തതാണ് ഏത് തരം ഷർട്ട് ഇവർക്ക് തയ്ക്കണം, കാരണം രണ്ടുപേരും ഒരേപോലത്തെ മുണ്ട്, ഒരേപോലത്തെ ഷർട്ട്, ഒരേപോലത്തെ വാച്ച്, ഒരേപോലത്തെ ബ്രേസ്ലെറ്റ്, അങ്ങനെയാണ് നടക്കുന്നത്, വാടമ്പി സ്വഭാവം. ആ അതെ, വാടമ്പി സ്വഭാവം. അപ്പം ഇവരെ ഒന്ന് വെരി ഡിഫറെൻ്റ് ആക്കാൻ, ലുക്കിൽ ഇതിന് മുമ്പൊരു സിനിമയിലും കാണാത്ത രീതിയിലുള്ള ഒരു ഷർട്ട് പാറ്റേൺ, അങ്ങനെ ജയനും ഒക്കെ ഇന്ന് ഞങ്ങൾ ഒരുപാട് വരച്ചാണ് ഈ ഷോൾഡർ ഇവിടെ നിൽക്കും, ഷർട്ടിൻ്റെ ഇവിടെ നിന്ന് ഇവിടെ നിൽക്കും ഷോൾഡർ, വലിയ കൈ, ഒരു 4 കൈ അകത്ത് കയറി പോകത്തൊക്കെ കൈ, ഇറക്കം ഇവിടെ പട്ട. അപ്പം ഇങ്ങനെ ഒരു സാധനം വരച്ച് ഉണ്ടാക്കി, എന്നിട്ടാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. ആ ഷർട്ട്, ആ സ്റ്റൈൽ ഓഫ് ഷർട്ട് പിന്നെ ഒരുപാട് സിനിമകളിൽ പലരും ചെയ്തായിരുന്നു. അതെനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു അപ്പിയറൻസ് തന്നെ ആദ്യമായിട്ടാണ് അനിയമ്പാ ചേട്ടൻ ബാബയിൽ കൊണ്ടുവരുന്നത്. ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് അത്തരം ഒരു ഷർട്ടിൻ്റെ ഡിസൈൻ കിട്ടിയത്. ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്,
ഈ ആണുങ്ങളുടെ ഷർട്ടിൽ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ, നായികമാരെ പറ്റി ശ്രദ്ധിക്കാറില്ല? അല്ല, തീർച്ചയായിട്ടും നായികമാരുടെ എന്ന് പറഞ്ഞാൽ ഇപ്പം നായകനെ ശ്രദ്ധിക്കുന്ന അതേപോലെ തന്നെ നായികയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കഥാപാത്രത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇപ്പം ഇമ്മിണി നല്ലൊരാൾ എന്ന് പറയുന്ന സിനിമയിൽ നവ്യ നായർ ഫിലിം ആക്ട്രസ്സാണ്. അപ്പോൾ ഒരു വീട്ടമ്മയുടെയോ ഒരു ഉദ്യോഗസ്ഥയുടെയോ അല്ലെങ്കിൽ ഒരു അധ്യാപികയുടെയോ ഡ്രസ്സിങ് പോരാ, അവർ ലൊക്കേഷനിലേക്ക് വരുന്ന ഡ്രസ്സ് തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ അവർ കഥാപാത്രമായി മാറുന്ന സമയത്ത് അവരുടെ അതിനേക്കാൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ സിനിമയ്ക്കകത്തൊരു കോസ്റ്റ്യൂം ഡിസൈനർ ഒരു പെൺകുട്ടി, ശിവപാർവതി എന്നൊരു പെൺകുട്ടി വച്ച് വരപ്പിച്ചിട്ടാണ് ജയൻ തയ്ക്കുന്നത്. ആ കോമളവല്ലി എന്നുള്ള പാട്ടിനകത്തുള്ള അവരുടെ ഒരു ഹൈലോ ഡ്രസ്സ് ഉണ്ടല്ലോ, ബാക്കിൽ ഇറങ്ങി ഫ്രണ്ടിൽ കുറച്ച് കയറി, അത് ഇപ്പം ഫാഷനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേണ്. ഞാൻ നേരത്തെ ഫൈറ്റിൻ്റെ കാര്യത്തിൽ നാല് ജോഡി എടുക്കുമെന്ന് പറഞ്ഞില്ലേ, ആ കോമളവല്ലിക്ക് 4 ജോഡി ഡ്രസ്സ് എടുത്ത്. കാരണം ആ ഡ്രസ്സിൽ എനിക്ക് തോന്നുന്ന ഒരു 10-30 സീക്വൻസും ഒരു പാട്ടും ഉണ്ട്. അപ്പോൾ ഇന്ന് ഈ ഡ്രസ്സ് ഇട്ടെടുത്താൽ നാളെ അത് കൊടുക്കാൻ പറ്റും, വാഷ് ചെയ്തൊക്കെ ക്ലീനായി വരണ്ടേ. അപ്പോൾ അതുകൊണ്ട് സെയിം കളർ ഡ്രസ്സ് പിറ്റേ ദിവസം കൊടുക്കും, മറ്റേ ഡ്രസ്സ് റെഡിയാക്കും, എന്നിട്ട് കുറച്ച് ഡ്രസ്സ് അഴുക്കാക്കി മാറ്റി വയ്ക്കും. അതെന്തിനെന്ന് പറഞ്ഞാൽ അഴുക്കായ സീൻസ് എടുക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റും. അങ്ങനെ 4 ജോഡിയാണ് ഒരേ ഡ്രസ്സ് തയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കോസ്റ്റ്യൂമിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഇതൊക്കെ പ്ലാൻ ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെക്കും? തീർച്ചയായിട്ടും ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഈ സിനിമയ്ക്ക് കോസ്റ്റ്യൂമിൻ്റെ ഒരു ഓർഡർ ഉണ്ടാക്കുന്നത്. സീൻ നമ്പർ 1 മുതൽ 5 വരെ ഈ ഡ്രസ്സ്, അപ്പോൾ 1 മുതൽ 5 വരെ ചുവന്ന ബ്ലൗസ്, പച്ച പാവാട എന്നൊക്കെ പറയുകയാണെങ്കിൽ നീല ജീൻസ്, വൈറ്റ് ഷർട്ട്, 1 മുതൽ 5 വരെ. അപ്പോൾ സ്ക്രിപ്റ്റ് പോലെ തന്നെ ഒരു വേറൊരു സ്ക്രിപ്റ്റ് ഇതിനു വേണ്ടി ഉണ്ടാക്കും, കോസ്റ്റ്യൂമിന് വേണ്ടി. അപ്പോൾ ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടർക്ക് ഈ 1 മുതൽ 5 വരെ ഒറ്റ ഡ്രസ്സാണെന്നുള്ളത് ബൈഹാർട്ടാണ്. നമ്മൾ 1-ാമത്തെ സീൻ എടുത്തിട്ട് 15 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും 3-ാമത്തെ സീൻ എടുക്കുന്നത്. അപ്പോഴിവർക്ക് ഓർക്കാൻ എളുപ്പം 1 മുതൽ 5 വരെ ഒറ്റ ഡ്രസ്സ്. അപ്പോൾ കൂടെ ഉള്ള പിള്ളേരെ വിളിച്ചവരുടെ 1 മുതൽ 5 വരെ ഒറ്റ ഡ്രസ്സാണ്, മറ്റേ അത് തന്നെ കൊടുക്കണം എന്ന് പറയുക. ആ ഒരു സ്ക്രിപ്റ്റിംഗ് അതിലും ഉണ്ടാകും. അതുപോലെ പ്രോപ്പർട്ടിയിലും ഉണ്ടാകും. ഈ സിനിമയ്ക്കകത്ത് എന്തെല്ലാം യൂസ് ചെയ്യുന്നു അത് ഈ സീൻ വൈസ്, സീൻ്റെ നമ്പർ വൈസ്, അതിനൊരു പ്രത്യേക സ്ക്രിപ്റ്റും ചാർട്ടും ഉണ്ടാകും. ഇപ്പം പണ്ടത്തേക്കാളും ആൾക്കാർ കൂടുതൽ വാച്ച് ചെയ്യുന്നുണ്ട്, യൂട്യൂബിലൊക്കെ വീഡിയോസ് വരുന്നുണ്ട്. ചില കമൻസ് ഒക്കെ നമ്മൾ കണ്ടാൽ അറിയാം, കഥ തുറക്കുമ്പോൾ നീണ്ട പൊട്ടായിരുന്നു, കഥ അടച്ചപ്പോൾ ചെറിയ പൊട്ടായി, അതുവരെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഇതിൽ ഇനിയും കുറച്ചും കൂടെ പണ്ടത്തേക്കാളും കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? കാരണം എന്ന് പറഞ്ഞാൽ ഈ ട്രോളൊക്കെ വന്ന് തുടങ്ങിയതിന് ശേഷം നേരത്തെയൊക്കെ ഈ പറഞ്ഞ പോലെ അഥവാ പൊട്ടിൻ്റെ ഒക്കെ വന്നാലും കണ്ടില്ലെന്ന് അടിച്ചങ്ങ് വിടും. ഇപ്പം പൊട്ടൊക്കെ ഇതുപോലെ കണ്ടിന്യൂട്ടി മിസ്സിംഗ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ വീഡിയോ എടുത്ത് ഇട്ട് ട്രോൾ ചെയ്ത് കൊല്ലും. അപ്പോൾ അത് കാരണം വളരെ സ്ട്രിക്റ്റ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നേരത്തെ കാലം ഇപ്പോൾ ഇതൊക്കെ കണ്ടിന്യൂട്ടി നോക്കാൻ കുറച്ചുകൂടെ ഈസിയാണ്. അതെന്താണ് ഈസി എന്ന് വെച്ചാൽ, നേരത്തെ എല്ലാം എഴുതി വയ്ക്കും, ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്താൽ ഇന്ന് നമ്മളൊരു ഫോട്ടോ എടുത്താൽ 2-3 ദിവസം കഴിഞ്ഞാണ് വാഷ് ചെയ്തൊക്കെ വരുന്നത്. ഇപ്പോൾ അതല്ല, മൊബൈലിൽ തന്നെ എടുത്ത് അസോസിയേറ്റ് ഡയറക്ടറോ അസിസ്റ്റൻറ്റ് ഡയറക്ടറോ സൂക്ഷിക്കും. മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് സീൻ നമ്പർ അതിൽ ടൈപ്പ് ചെയ്തിട്ടേക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ 1 മുതൽ 5 വരെ ഉള്ള സീനിൽ 1 എടുത്തിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ആ 1-ാമത്തെ എടുത്ത ഫോട്ടോ ഒന്ന് നോക്കും. നോക്കുമ്പോൾ അതിൽ പൊട്ട എങ്ങനെയാണ്, കണ്ണെങ്ങനെ എഴുതിയിരിക്കുന്നത്, മുടി എങ്ങനെ ഇട്ടേക്കുന്നത്, അത് മുഴുവൻ അതിനകത്ത് വരും. ഇപ്പം ഈ കോസ്റ്റ്യൂമർക്കൊപ്പം ഇരിക്കുമെന്ന് പറഞ്ഞല്ലോ, അപ്പം കുറച്ച് ബുദ്ധിമുട്ടി. ഇപ്പം അനിയൻ ബാബ ചേട്ടൻ ബാബയുടെ കാര്യം പറഞ്ഞു, അതിന് കൂടി ഇരിക്കാനും ബുദ്ധിമുട്ടായിരുന്നു, കുറേ ദിവസങ്ങൾ നിങ്ങൾ ചിലവഴിച്ചു എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ബുദ്ധിമുട്ടിയിട്ടുള്ള ഏതാണ്, ഏത് കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? അതുപോലെ പല സിനിമകൾക്കും ഉണ്ട്. അപ്പൊ സാർ, കൊട്ടാര വീട്ടിലെ അപ്പൂട്ടനിലെ കോസ്റ്റ്യൂംസും കുറച്ച് ഡിഫറെന്റ് ആയിരുന്നില്ലേ? ഇപ്പൊ ജയറാമിന്റെ ക്യാരക്ടറിന് വേണ്ടിട്ട് എടുത്തത് സിൽക്ക് മെറ്റീരിയലാണോ? അത് എന്താ പറയണ്ടത്, ഭയങ്കര പ്രത്യേകത തോന്നിയിരുന്നു അതിന്റെ കോസ്റ്റ്യൂം. ബാക്കിയുള്ള പുള്ളി കിട്ടുന്ന എന്താണ് വാച്ച് ആയാലും പുള്ളിയുടെ ഷൂസ് ആയാലും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നിയിരുന്നു. അതും സാറ് തന്നെ ഇങ്ങനെ ഇരുന്ന് നിങ്ങൾ ഇതേപോലെ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണോ? ആ, കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടിലെ ജയറാം എന്ന് പറയുന്നത് ആളൊരു പൊങ്ങച്ചക്കാരനാണ്, നല്ല പൈസക്കാരനാണ്, ഇങ്ങനെ പൊഴുത്തി വിട്ടാൽ പൊങ്ങുന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ ഷർട്ടിലൊക്കെ ഇച്ചിരി ആഡംബരം വേണമെന്നുണ്ടായിരുന്നു. എന്നാൽ ഗ്രാമീണനാണ്, അപ്പോൾ ആ ഗ്രാമീണത വിട്ട് പോകാനും പാടില്ല, ലുക്കിൽ ആഡംബരവും വേണം. അപ്പോൾ അങ്ങനെ ഒരു സിൽക്ക് കലർന്ന പോലത്തെ തുണിയാണ് അതിനകത്ത് എടുത്തത്. എന്നിട്ട് അതിനകത്ത് ഈ കഞ്ഞിപ്പശയിട്ട് കൈ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന പോലെ, വിടർന്ന് നിൽക്കുന്ന പോലത്തെ, അതുപോലെ തന്നെ മുണ്ടിലും സ്റ്റാർച്ചൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു 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 ഫീലാണ് ആ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അത് ജയറാമിൻ്റെ സ്വഭാവം വർക്കൗട്ട് ചെയ്യുന്ന കോസ്റ്റ്യൂമാണ്. കാരണം മീശ ശകലം ചുരുട്ടിയിട്ടുണ്ട്. ആ ചുരുട്ടിയ മീശയ്ക്ക് യോജിക്കുന്ന പോലെ ഉള്ള ഷർട്ടും മുണ്ടും ഷൂ. സാധാരണ മുണ്ട് ഉപയോഗിക്കുന്ന ഒരു ഷൂ ഉപയോഗിക്കത്തില്ല, ഇതിനകത്ത് ഷൂ തന്നെ കൊടുത്തു. കാരണം അതൊരു ചെയിൻ, ഒരു കയ്യിലൊരു ബാഗ്.
ഈ ബാഗ് വരെ ഈ കോസ്റ്റ്യൂമിൽ വരുന്നതാണ്. അതാ ഒരു ഡിസൈനിൽ വരുന്നതാണ് ആ ബാഗ് വരെ. വാച്ച്, വാച്ച് എല്ലാം എല്ലാം അതിനകത്ത് വരും. അപ്പം ഈ കഞ്ഞിപ്പശയുടെ കാര്യം ഇപ്പൊ പറഞ്ഞില്ലേ, അതിൽ നിന്നാണ് സ്വയം കഞ്ഞിപ്പശയിട്ട് നടക്കാമെന്ന് തീരുമാനിച്ച് സാറ് കഴിഞ്ഞ ഷൂട്ടിനാന്ന് തോന്നല്ലേ, ഫോട്ടോഷൂട്ടിന്റെ സമയത്ത് ബട്ടൺസ് കേറുന്നില്ല കഞ്ഞി കൂടിയിട്ട്, എന്നിട്ട് നടക്കുമ്പോ ഇങ്ങനെ പടപടാ സൗണ്ട്. ബട്ടൺസ് പൊട്ടി പോവാറുണ്ട് ചിലപ്പോ, ഈ സ്റ്റാർച്ച് കൂടിയിട്ട് ഈ സ്റ്റാർച്ചിന്റെ ഇത് കൊണ്ട് നൂല് ദ്രവിച്ചു പോകും. അപ്പോൾ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. എനിക്ക് ചില ദിവസം ചില ഷർട്ട്, എല്ലാ ഷർട്ടും ഇല്ല, ചില ഷർട്ട് ഈ വാഷ് ചെയ്ത് വരുമ്പോൾ മടൽ പോലെ ഇരിക്കും. അതെടുത്ത് കയ്യിൽ വെക്കുമ്പോഴേ ടെൻഷനാണ്, കാരണം അഞ്ച് ബട്ടൺസ് എങ്ങനെ ഇടും എന്നുള്ളതാണ്. ഇട്ട് പിടിച്ച് 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 ചിലപ്പോൾ പുരുപുരുപുരാന്ന് ബട്ടൺസ് പൊട്ടി പൊട്ടി താഴെ വീഴും. അത് ഈ സ്റ്റാർച്ചിൻ്റെ ഇത് കൊണ്ടാണ്. പണ്ടോട്ടേ ഇങ്ങനെ തന്നെയാണ് സ്റ്റാർച്ചൊക്കെ ഇട്ട്? അങ്ങനെയല്ല, ഈ സ്റ്റാർച്ച് ഇട്ട് ഷർട്ട് ഇടുമ്പോൾ ശരിക്കും ഈ ലിനൻ മെറ്റീരിയൽ നോർത്ത് ഇന്ത്യൻസ് യൂസ് ചെയ്യുന്നത് സ്റ്റാർച്ച് ഇടാതെയാണ്. വാസ്തവത്തിൽ ലിനൻ സ്റ്റാർച്ച് ഇടാതെ ഇട്ടാലാണ് ലിനനായിട്ട് തോന്നുന്നത്. അതെ, തളർന്നു കിടക്കും. ആ ഞാനൊക്കെ ലിനൻ ഇടുമ്പോൾ ശരിക്കും കോട്ടണായിട്ടാണ് തോന്നുന്നത്, കാരണം പറഞ്ഞാൽ ഈ സ്റ്റാർച്ച് ഇട്ട് സ്റ്റിഫ് ആൻഡ് ഷൈൻ ആയിട്ട് അവർ കൊണ്ടുപോകും. അപ്പൊ ശരി, സിനിമയുടെ വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്താം. ഈ കാണുന്നൊക്കെ കോട്ടൺ കളക്ഷൻസ് ആണ് അല്ലേ? ആ ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള കോട്ടൺസ് ആണ്. ഭാഷ മുക്കി ഇടുന്നുണ്ടേ കോട്ടൺ ഏതാണ്? അറിയത്തില്ല, എല്ലാവരും പോലെ ഇരിക്കും. കോട്ടൺ പിന്നെ വളരെ ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനത്തെ ഷർട്ട്, ഇത് 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 എന്റെ മോൻ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതെന്റെ മാസ്ക് സാർ എനിക്ക് തന്നു ഫ്രീ ആയിട്ട്, അവന് ഷർട്ട് മേടിച്ചപ്പോ. കച്ചവടം കൂട്ടാൻ അങ്ങനെ ചില ടെക്നിക്ക് ഒക്കെ ഉണ്ട്. ഈ കോട്ടനും ശരി കടുകട്ടി ഡിസൈൻസ് ഒക്കെ ഉണ്ട്. ഓ മൈ ഗോഡ്, എനിക്കിത് ഈ ഷർട്ട് കാണുമ്പോൾ ഒരു സെലിബ്രിറ്റി ഓർമ്മ വരുന്നുണ്ട്. പറഞ്ഞാൽ ഇനി വിഷമാവും. ആരെയാണ്? എം ജി ശ്രീകുമാർ ഉൽക്കാന്റെ ഷർട്ട്. അല്ലല്ല, അദ്ദേഹത്തിന്റെ ഷർട്ടുകൾ വളരെ ഡിഫറെന്റ് ആണ്. എനിക്ക് തോന്നുന്നു പുള്ളി ഓർഡർ ചെയ്ത് തന്നെ വാങ്ങുന്നതാണോന്നൊരു സംശയം. കസ്റ്റമേഡ്, ആ കസ്റ്റമേഡ് ആയിട്ട് ചെയ്യുന്നതാണോന്നൊരു സംശയമുണ്ട്. ആ ആ പ്രോഗ്രാമിൽ അങ്ങനത്തെ ഷർട്ട് തന്നെയാണ് എടുത്തത്. അത് പുള്ളിയുടെ എല്ലാ റിയാലിറ്റി ഷോയിലും ശരിയാണ്. അല്ലാതെ ഇന്റർവ്യൂവിലൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു പുള്ളിയെ ഒരു പ്ലെയിൻ ഷർട്ട് ഇട്ട് കണ്ടാൽ നമുക്ക് ശരിയാവും. അല്ലേ? ശരിയല്ലേ? സത്യം. അതുപോലെ ഈ ഡിസൈനിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരാളുണ്ട്, മനോജ് കെ ജയൻ. പുള്ളിയുടെ ഷർട്ടുകൾ ശ്രദ്ധിക്കണം, വളരെ ഡിഫറെൻ്റ് ആണ്. അതായത് കളർഫുള്ളാണ്, എന്തെങ്കിലും ഒരു പ്രത്യേകത. അതായത് ഞാൻ ഞങ്ങളുടെ കട്ടിങ് മാഷോട് പറയാറുണ്ട്, മനോജിൻ്റെ ഷർട്ടുകൾ ഒന്ന് ശ്രദ്ധിക്കണം. വേറെ ഒന്നുമല്ല, ചിലപ്പം ഇവിടെ നിന്ന് ഈ ഒരു കൈ ഒരു കളറായിരിക്കും, ഈ കൈ വേറൊരു കളർ കളറായിരിക്കും, മനസ്സിലായി? കോളറിന് മറ്റൊരു നിറം. അത് പുള്ളിക്കത് നന്നായിട്ട് ചേരും, നന്നായിട്ട് ചേരും. അത് എനിക്ക് വേണം, അതും കസ്റ്റം മെയ്ഡ് ആണെന്നാണ്. എനിക്ക് പിന്നെ ഷർട്ട് കമ്പനി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വല്ല പെണ്ണുങ്ങളുടെ സാരി നല്ല പ്ലെയിൻ ബ്ലാക്ക് ഒന്ന് കാണിച്ച്. ഇത് പ്ലെയിൻ ബ്ലാക്ക് അല്ല, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലത്തെ കോയമ്പത്തൂര് നോർത്ത് ഇന്ത്യൻസിന്റെ വലിയ ഒരു വിങ് തന്നെ ഉണ്ട്. ഈ ഇത് മെറ്റീരിയൽ കൂടുതലും ഹാൻഡിൽ ചെയ്യുന്നല്ല നോർത്ത് ഇന്ത്യൻസ് ആണ്, ജയ്പൂർ മാർവാഡീസ്. അപ്പം സേട്ടുമാര് അവര് ആണ് ഇത്തരം. എനിക്കറിയാം രാജസേനജി, യു ആർ ഹിയർ, യു സ്റ്റേ ഹിയർ. അത് ഞാൻ ഡയലോഗ് ഒരിക്കലും മറക്കൂല. മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ പോയ സമയത്ത് ഒരു സേജ് ചായ കൊണ്ട് രാജസേനൻ സാർ യു ആർ ഹിയർ, അഞ്ചു വയസ്സായിട്ട് കുറച്ചതും ഇല്ല. യു ആർ ഹിയർ എന്ന് പറഞ്ഞിടത്ത് മെറ്റീരിയൽ കുറെ എടുത്തു നമ്മള്, അല്ലേ? അതും കേട്ടോണ്ട എല്ലാത്തിന്റെ 15 മീറ്റർ പോരട്ടെ. ആദ്യം ചോദിച്ച് 5 മീറ്റർ വെച്ച് തരും. നോ 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 രാജസേനൻജി, ഓൺലി 15 മീറ്റേഴ്സ്. അപ്പോ ആം ഹിയർ എന്നൊക്കെ കേട്ടോണ്ട് എല്ലാത്തിന്റെയും 15 പോട്ടെ. അവസാനം അങ്ങനെ 5 വയസ്സ് കുറച്ചതും ഇല്ല, രണ്ട് മാട്ടച്ചായ തന്നു ഞങ്ങളെ വിട്ടു. ഞാനത് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും, അയ്യോ. അപ്പോ എങ്ങനെ ഈ ഷർട്ടിന്റെ യൂണിറ്റ് ഒക്കെ ഇവിടെ അടുത്ത് തന്നെയല്ലേ? ആ ഇവിടെ ഉണ്ട്, കോയമ്പത്തൂരുണ്ട്. കോയമ്പത്തൂരുണ്ട്. അപ്പോൾ ഇനി ഒരു ദിവസം നമുക്ക് ഷർട്ടിന്റെ യൂണിറ്റും അവിടുത്തെ ഈ ഷർട്ട് ഇങ്ങനെ ചെയ്തു തരുന്ന കലാകാരന്മാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരണം കാണാനല്ലേ. അപ്പോൾ സാറിൻ്റെ ഷർട്ടിൻ്റെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇനിയുണ്ട് കാണിക്കാൻ, ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. കാര്യം എന്താന്ന് വെച്ചാൽ, ചേച്ചി പറയുന്ന പോലെ അലമാരകൾ നിറഞ്ഞിട്ട് ഇനി പുതിയ അലമാര മേടിക്കാൻ പോവാണ് ഷർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേണ്ട, ഇഷ്ടപ്പെട്ടിട്ട്, ആ അതെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്നത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. ബൈ.
അപ്പോൾ ഇന്നത്തെ വിശേഷയോട് അവസാനിക്കുകയാണ്. സാറിൻ്റെ ഷർട്ട് കളക്ഷൻ ഒക്കെ കണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുമ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തേക്ക് ബൈ.